12 പേരും അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, സ്ലീഹന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ 3 വർഷക്കാലം ഈശോയുടെ കൂടെ വസിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. എപ്പോഴും അവർ ഈശോയോട് കൂടെ യാത്ര ചെയ്തിരുന്നു. ഈശോ പോകുന്ന വഴികളിലൂടെ അവർ പോയി. ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ കേട്ടു. ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ അവർ കണ്ടു. സ്നേഹമുള്ളവരെ, ഈ ഒരു ബന്ധം അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ശക്തി പ്രദാനം ചെയ്തതാ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിച്ച് വിജയിക്കുവാനായിട്ട്, അതേപോലെ തന്നെ നിരാശപ്പെടാതെ ധൈര്യത്തോടുകൂടി ഈശോയെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ശക്തിയൊക്കെ അവർക്ക് ലഭിച്ചത് ഈ ഒരു ബന്ധം വഴി, ഈശോയോട് കൂടെയായിരുന്നിട്ടുള്ള ബന്ധം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമുക്കൊക്കെ കുറഞ്ഞു പോകുന്നതും ഇതേ ബന്ധം തന്നെയാണ്. ഈശോയോട് കൂടെയായിരിക്കാനായിട്ട് ഇന്ന് എനിക്ക് സമയമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടോ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സ്വസ്ഥമായിട്ട് ഈശോയുടെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ടോ ഇന്ന് എനിക്ക് സമയമില്ലാതായി പോവുക. ഈശോയുടെ ഒപ്പം ഇരിക്കുന്ന സമയം ഇന്ന് കുറഞ്ഞു വന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇഷ്ടംപോലെ സമയം പ്രാർത്ഥിച്ചിരുന്നു. പ്രത്യേകിച്ച് ജപമാലയിലിരുന്ന്, ഈശോയുടെ സന്നിധിയിലിരുന്ന്, അത് എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായപ്പോൾ അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നു. വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ച് അതിനെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അത് സാധിക്കുന്നില്ല. ഈ സ്ലീഹന്മാരുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഈശോ എന്നോടും പറയുന്നത് ഈ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനാണ്. ഈശോയുമായിട്ട് നല്ല ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിനുണ്ടാവണം. ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് എനിക്ക് അവൻ്റെ കൂടെ ആയിരുന്നാൽ അവൻ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റും. അവിടെ ഒരിക്കലും നമ്മൾ തകർന്നു വീഴത്തില്ല. കാരണം എൻ്റെ കൂടെ ആരാണുള്ളത്? എൻ്റെ ഈശോ ഉണ്ട്. ഈശോയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അത് ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, അവയൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം ഞാൻ ദേ ഈശോയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. നമുക്കൊക്കെ ഇന്ന് ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഒന്ന് ആത്മശോധന ചെയ്യാം. എത്രമാത്രം ഈ ഒരു ബന്ധം എനിക്കുണ്ട്, ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈശോയോട് മാപ്പ് ചോദിച്ചു നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. എല്ലാ ദിവസവും കൃത്യസമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ വ്യക്തിപരമായ ഒരു ബന്ധം ഈശോയുമായിട്ട് നമുക്കുണ്ടാവട്ടെ. സ്ലീഹന്മാരെ പോലെ ഈശോയോടുകൂടി യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ലോക ക്രൈസ്തവ ജീവിതം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.